എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ആർത്തവ സമയത്ത് നമ്മൾ ലേഡീസിന് ഉണ്ടാവുന്ന വയറുവേദന അതിനുള്ളൊരു റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വയറുവേദന, പിന്നെ ചിലർക്ക് തണ്ടൽ വേദന ഉണ്ടാവും, മുട്ടുവേദന, കാൽവേദന, ഇങ്ങനെ പല എന്താ പറയുക, ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഇങ്ങനെ വേദന പല തരത്തിലാണ്. അപ്പോൾ ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാവുന്ന ഈ വയറുവേദനയും തണ്ടിൽ വേദനയും അതല്ലാതെ നോർമലായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന തണ്ടിൽ വേദന, മുട്ടുവേദന, ഈ ജോയിൻറ് പെയിൻ, ഇതിനെല്ലാറ്റിനും കൂടിയിട്ടൊരു ഓൾ ഇൻ വൺ ഒരു റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റെമഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെമഡി ചെയ്യാൻ പോകുന്നത്. അത് 100% നാച്ചുറലാണ്. ഇതൊരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്, നാച്ചുറൽ പെയിൻ കില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. കണ്ടിന്യൂസായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ആ ഒരു വയറുവേദന ഇല്ല, തണ്ടിൽ വേദന ഇല്ല, അങ്ങനെ ഒരു ജോയിൻറ് പെയിൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് പ്രായമായ ആൾക്കാർക്ക് സാധാരണ ഈ മുട്ടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാവുന്ന വയറുവേദന ഒക്കെ ഉണ്ടാവാറില്ലേ, അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജെൻസിനും ശരി, ജെൻസിന് ഇതുപോലെ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ വരുന്ന ഈ വേദനകളും ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്. 2 വലിയ പീസ്, ഒരു ഇടത്തര സൈസ് മഞ്ഞൾ, പച്ചമഞ്ഞൾ, ഫ്രഷ് മഞ്ഞൾ, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 4-5 കുരുമുളക്. ഇതിൽ മഞ്ഞളും വെളുത്തുള്ളിയും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കാരണം ഈ വേദനയ്ക്കൊക്കെ വേദന, പിന്നെ അതേമാതിരി ഈ ജോയിൻറ് പെയിന് അങ്ങനത്തെ വേദനകൾക്കൊക്കെ ഈ മഞ്ഞളും വെളുത്തുള്ളിയും നല്ലതാണ്. പിന്നെ ഇതിൽ എന്തിനാണ് നമ്മൾ കുരുമുളകും കൂടിയും ചേർക്കുന്നത് വെച്ചാൽ, മഞ്ഞളിൽ കുർക്കുമിൻ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുരുമുളകും കൂടിയും ചേർത്താലേ ആ ഒരു അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം മഞ്ഞൾ എടുക്കുക. മഞ്ഞളൊന്ന് ചതച്ച് എടുക്കണം നമുക്ക്, കാരണം മഞ്ഞളൊന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ബാക്കി വെളുത്തുള്ളിയും കുരുമുളകും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതിയാവും. മഞ്ഞൾ ഇപ്പോൾ എല്ലാ കടകളിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് കിട്ടും. അതായത് ഈ ആയുർവേദ മരുന്ന് കടയിലൊക്കെ മഞ്ഞൾ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ മഞ്ഞളില്ലെങ്കിൽ നല്ല ഓർഗാനിക് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് ഒന്നിച്ച് നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് അങ്ങനെ തന്നെ വായിൽ ഇടുക, അത്രേ ഉള്ളൂ, വേറെ ഒരു പണിയും വേണ്ട. അങ്ങനെ തന്നെ വായലിടുക, ഒന്ന് നന്നായിട്ടൊന്ന് കടിച്ച് ചവച്ച് കഴിക്കുക. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം എൻ്റെ കൂടെ തന്നെ കുടിക്കുക. അപ്പം ഇത് വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ഇത് 3 കൂടി മിക്സ് ചെയ്യുക, ഒന്ന് ചതച്ചെടുക്കുക, വായലിടുക, ഒന്ന് ചവച്ച് കഴിക്കുക, എന്നിട്ട് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം അതിൻ്റെ കൂടെ തന്നെ കുടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ രാവിലെ എന്നിട്ടതിന് ശേഷം വെറും വയറ്റിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെറും വയറ്റിൽ ഇത് കഴിക്കുക, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. എന്നിട്ട് അത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി. മിനിമം അരമണിക്കൂറിന് ശേഷം നമ്മുടെ റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഇത് കഴിക്കുക, 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് 100% വർക്കാവുന്ന ഒരു മെഡിസിൻ ആണിത്. ലേഡീസിന്, ജെൻസിന്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ്, നാച്ചുറൽ പെയിൻ കില്ലറാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില ചേഞ്ചസ് ഒക്കെ നമുക്ക് തന്നെ
അറിയാൻ പറ്റും. കാരണം നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. കാരണം മഞ്ഞൾ, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ ഈ ഒരു കൂട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് പീരിയഡ്സ് പെയിനിന് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പീരിയഡ്സ് പെയിനിന് മാത്രമല്ല, അത് അല്ലാത്ത വേദനകൾക്കും അതേപോലെ ഹാർട്ടിന് വരെ നല്ലതാണ് ഈ ഒരു കൂട്ട്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.